ആഗ്രയിലുള്ള തിരുമല നായകൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണ്. രാജപ്രൗഢി ഗംഭീരമായി കാണുന്ന തൂണുകളും ഇതുവരെ കാണാത്ത തൂണുകളൊക്കെയാണ് ഇതിനുള്ളിലുള്ളത്. അതുപോലെ തന്നെ ഓരോ ഗോപുരങ്ങളും വളരെയധികം ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള ഗോപുരങ്ങളാണ്. മുകളിലാണ് ചിത്രപ്പണിയുള്ളത്. ഓരോ ഗോപുരങ്ങളും എന്തായാലും വളരെ കണ്ടതായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുമല നായകൻ കൊട്ടാരം. എല്ലാം നടന്നു പോകുള്ളൂ. തൂണിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നാലാള് കൂടി പിടിച്ച കുഴിയെത്തുന്ന രൂപത്തിലുള്ള വലിയ തൂണുകളാണ്. അയ്യോ, എത്ര തൂണുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല. കാരണം അനവധി തൂണുകൾ ഈ നാലാള് കൂടി പിടിച്ച എത്താവുന്ന രൂപത്തിലുള്ള വലിയ തൂണുകളാണ്. പിന്നെ അതിന് മാത്രമല്ല, മനോഹരമായിട്ടുള്ള ചിത്രപ്പണികൾ അതിൻ്റെ മുകളിൽ കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളിൽ ഗോപുരത്തിൽ മുഴുവൻ അതിമനോഹരമായിട്ടുള്ള ചിത്രപ്പണികളാണ് ഇതിലേക്ക് ഇതുള്ളത്. വളരെ ഫിനിഷിംഗ് ഉണ്ട്. ആ ചിത്രപ്പണികളുടെ ഫിനിഷിങ്ങാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ചെറിയ ചെറിയ രൂപത്തിലുള്ള ശില്പങ്ങളും അതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ പ്രത്യേകതയാണ്. എന്തായാലും ഈ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള ഒരു കൊട്ടാരം പണിയ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ബിൽഡിംഗ് പണിയാന്ന് പറഞ്ഞാൽ നാട്ടക്കാത്ത കാര്യമാണ്. കാരണം അമ്മാരിയുള്ള ഭഗീരഥ പ്രയത്നം, മാൻ പവർ അത്രയധികം ഇതിൽ വന്നിട്ടുണ്ട്. ഓരോ കമാനങ്ങളുടെയും വീതി തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഗംഭീരം എന്താണെന്നുള്ളത്. ആ രൂപത്തിലാണ് എല്ലാ പണികളും നടന്നിട്ടുള്ളത്. ഇത് രാജസദസ്സാണ്. രാജസദസ്സ് പണ്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തിരുമല നായകൻ ഈ സിംഹാസനത്തിൽ ഒരു മാതൃകയായിട്ട് വെച്ചിട്ടുള്ളതായിരിക്കാം. ശരിക്കുള്ള സിംഹാസനം ചിലപ്പോൾ ഇതൊന്നും ആവില്ല. എന്തായാലും ആ അദ്ദേഹം ഇരുന്നിരുന്ന ആ സ്ഥലത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സിംഹാസനം ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ രാജസദസ്സിൻ്റെ രാജാവിൻ്റെ ഒരു പ്രധാന ഏരിയയാണ് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഈ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തിനുള്ളിലത്തെ മ്യൂസിയമാണ്. പഴയ ഫോട്ടോസും അതുപോലെ ഇതുപോലെയുള്ള പടങ്ങളും 2000 വർഷം പഴക്കമുണ്ട് ഈ കാലത്തിന്. മ്യൂസിയത്തിനുള്ളിൽ അതുപോലെ തന്നെ പലതരത്തിലുള്ള പഴയ വിഗ്രഹങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നതായിരിക്കണം. ആ വിഗ്രഹങ്ങളൊക്കെ എന്തായാലും മ്യൂസിയത്തിൽ നമുക്ക് കാണാനായിട്ട് അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
കൂട്ടിയിരിക്കും. പഴയ പീരങ്കിയുടെ മുൻഭാഗമാണ് ശിലായുഗത്തിലെ കൽ ആയുധങ്ങൾ.